ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എസ് എം ബിയിലാണുള്ളത്, നമ്മുടെ മേഗ എസ് എം ബിയിലാണുള്ളത്. നമ്മുടെ മല്ലു അറിയന ഗെയിമിങ്ങിൻ്റെ എത്രാമത്തെ ഒരു സെർവറാണ് ഗൈസ് ഇത്. അപ്പോൾ ഈ ഒരു സെർവറിൽ ഞാൻ കുറച്ചു നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ബേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ദൂരമുള്ള ഒരു വില്ലേജിലാണ് ബേസ് ഉണ്ടാക്കിയത്. ഇതാ ഇവിടെ നമ്മുടെ ക്യാക്ടസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ പാലത്തിൻ്റെ അതാ ഇതിലെങ്ങനെ വന്നാൽ നമ്മുടെ ബേസ് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു വീട് എന്ന് പറയുന്നത്. കുറച്ച് ഫുഡ് ആയിക്കോട്ടെ ഗൈസ്. ഓക്കെ, നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഇവിടെ ചെറിയൊരു വാട്ടർ മെല്ലിൻ്റെ ഫാം കാണാം. ഇത് ആദ്യം ഇവിടെ ഉള്ളതായിരുന്നു, ഞാൻ പിന്നെ കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ വെച്ച് സെറ്റാക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കിയത് തന്നെയാണ് ഗൈസ്. പിന്നെ ചെറുതായിട്ട് ഞാൻ മാറ്റങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ മുമ്പിലായിട്ട് ഞാൻ ഇതാ അവിടെ ചെറിയൊരു പാലുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല, നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യണം. പറ്റുകയാണെന്ന് തന്നെ ചെയ്യാം, അത് നമുക്ക് സെറ്റാക്കാം. ഇവിടെ നമ്മൾ മീൻ പിടിക്കുന്ന ഏരിയ പോലെ സെറ്റപ്പാക്കാൻ വിചാരിച്ചതായിരുന്നു, ഫുള്ള് വർക്കായില്ല. കാരണം ഈ ഒരു സെർവർ നിർത്താൻ പോവുകയാണ്, അപ്പം നമ്മൾ കൂടുതൽ ഇതിൽ പണിയെടുത്തിട്ടില്ല, കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ബേസിന് താഴെയുള്ള സ്ഥലത്തും ഇവനും ഞാൻ ഷീപ്പിനെയും കവിനെയും കോയിനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒറ്റൊന്നേ ഉള്ളൂ ഗൈസ്. ഇതിന് ജോഡി നമ്മൾ കൊണ്ടിടണം, നമുക്ക് പിന്നെ സെറ്റാക്കാം. പിന്നെ നമ്മുടെ ബേസിലേക്ക് നേരെ കടന്നാൽ ഇവിടെ എൻ്റെതാ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ടാട്ടൻ ഗെയിമിംഗ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടാ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ പിന്നെ ഇതാ ഇവിടെ നമുക്ക് ചായ കുടിക്കാനൊക്കെ ഒരു ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്നിരുന്ന് ചായ കുടിക്കാം. പിന്നെ ഇവിടേക്ക് വന്നാൽ നമ്മുടെ റൂം എത്തി. റൂമിൻ്റെ ഇപ്പുറത്തുള്ളതാ ഈ ഒരു ഡോറ് തുറന്നാൽ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ നമുക്കിതാ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഈ റൂമിൽ നിന്ന് ഞാൻ മേലോട്ടേക്ക് ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. ഇതിലെ നേരെ മേലോട്ട് വന്നാൽ ഇവിടെ ഒരു റൂം പോലെ ഉണ്ട്. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്തില്ല, വെറുതെ വെച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് പോകാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. താഴോട്ടേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇതാ ഇതിൽ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡേർട്ടുകളൊക്കെ ഇതാ ഈ ഒരു ചെസ്റ്റിലുണ്ട്. നമ്മളൊരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ സെറ്റപ്പാക്കി. പിന്നെ അത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ കുറേ ഫാർമസൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ അത് ഈ ഒരു ഡോറ് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഓവർ നമ്മളെ ബേസ് എന്ന് പറയുന്നത്, ചെറിയൊരു ബേസാണ്. പിന്നെന്താ, പിന്നെ ഈ ഒരു വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ ഇവിടെ കുറച്ച് ഷുഗർ കേനൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. മുകളിലേക്കുള്ള ഇതൊക്കെ ഒന്ന് വെട്ടിക്കാളട്ടെ, എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് നടാം. ഓക്കെ, പോരട്ടെ. ഓക്കെ, അങ്ങനെ അത് സെറ്റ്. ഇനി ഗൈസ് ഈ ഒരു ഷുഗർ കേൻ്റെ അപ്പുറത്ത് ഞാൻ കുറച്ച് ബാമ്പ് കൊണ്ടുവച്ച് നട്ടിയിട്ടുണ്ട്. നമുക്ക് സ്കഫോൾഡിങ്ങിനും പിന്നെ കുറേ ബ്ലോക്കൊക്കെ വന്നില്ലേ പുതിയതായിട്ട്, അതിനൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് ബാമ്പ് നട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്കവിടെ ഒരു മൈനിങ് ഏരിയ കാണാം. ഇതൊരു ശരിക്കും ഒരു കേവ് ഞാൻ ആക്കിയതല്ല, ഞാൻ ഈ കേവ് പോലെ ആക്കിയതാണ്. ഇതിൻ്റെ താഴോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് തിരിച്ചു തന്നെ പോവാം. വേഗം മേലോട്ടും താഴോട്ടും പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ സ്റ്റെയർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഖ, നേരെ അങ്ങനെ വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. പിന്നെ ഇതിനപ്പുറത്തേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു സ്റ്റോൺ ജനറേറ്റർ കാണാം. ഇവിടെ നിൽക്കുക, ഇങ്ങനെ ഏതൊക്കെ നിൽക്കാം, എന്നാലേ നമുക്ക് നമ്മുടെ സ്റ്റോൺ കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇവിടെ മൊത്തമായിട്ട് ഞാൻ അധികം സ്റ്റോണിൻ്റെ സംഭവങ്ങളാണല്ലോ ചെയ്ത്, അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോൺ ജനറേറ്റർ ഞാൻ വെച്ച്. സംഭവം കോബിൾ സ്റ്റോൺ ആണ് വീര്യ, സിൽട്ടച്ചിട്ടെങ്കിൽ സ്റ്റോൺ കിട്ടിയിരുന്നു. അത് വെച്ച് ഞാൻ എന്താ ഇവിടെ വരും, കോബിൾ സ്റ്റോൺ ഉരുക്കും, സ്റ്റോൺ ആക്കും. ഇതാണ് പരിപാടി. പിന്നെ ഈ സ്റ്റോൺ ജനറേറ്ററിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു ട്രേഡിംഗ് ഹാളിൽ നിന്ന് ഉദ്ദേശിച്ചതായിരുന്നു ഞാൻ. പിന്നെ സർവറെ നിർത്താന്നൊക്കെ കേട്ടപ്പോൾ അത് ഉണ്ടാക്കാനുള്ള മൂഡും പോയി ഗൈസ്. അതുകൊണ്ട് തൽക്കാലം അതവിടെ വെച്ചതാണ്, നമുക്ക് വേണമെങ്കിൽ സെറ്റാക്കാം. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ മേലോട്ടേക്ക് പോയാലും നമുക്ക് ഇവിടെ ഒരു പ്ലെയിൻ ഏരിയ കാണാം. ഞാൻ ഇവിടെ എന്തിനായിരുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ച്, കാരറ്റ് കാരറ്റ് നടാൻ വേണ്ടി വെച്ച സ്ഥലമാണ് ഗൈസ്. ഓക്കെ, നമുക്കിൻ്റെ അടുത്ത ഏരിയയിലേക്ക് പോവാം. ഏകദേശം ഇതൊക്കെ ഉള്ളു ഗൈസ് ഈ ഒരു സ്ഥലം എന്നറിയാൻ. കാര്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. പിന്നെ അതാ ഈ ഒരു നെതർ പോർട്ടൽ ഇവിടെ ഉണ്ട്. നമുക്ക് നെതറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറി ബ്ലോസത്തിൻ്റെ വുഡും പ്ലാങ്കൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കിയതാണ് ഗൈസ്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു നെതർ പോർട്ടൽ. പിന്നെ അതാ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഗോതമ്പ് പാടം കാണാം. നമ്മുടെ വീറ്റൊക്കെ അത് അവിടെ നട്ട് വെച്ചിട്ട് നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നട്ട് വെച്ചതാണ് ഗൈസ്. അത്രേ ഉള്ളൂ. അയ്യോ പോയി. പിന്നെ നടാം. അടുത്തതായിട്ട് ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഏകദേശം മൊത്തം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്.
പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ബ്രീഡർ ഉണ്ട് അവിടെ, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓ, മഴ പെയ്തല്ലോ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രീഡർ. ബ്രീഡറിൻ്റെ ഔട്ട്പുട്ട് ഇതാ ഇവിടേക്ക് വരും, കണ്ടതാ 1, 2, 3, 3, 4 വില്ലേജസ് ഇതാ അവിടെ ഉണ്ട്. ഇതിന് വെച്ച് ട്രേഡിംഗ് ഹാളും അയൺ ഫാമും ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ സെറ്റാക്കാം. നമുക്ക് ഈ പാലം കംപ്ലീറ്റ് ചെയ്താളല്ലേ. ഞാൻ അവിടെ പോയി കുറച്ചുകൂടി സ്ലാബും പിന്നെ നമ്മുടെ ഈ ഒരു ബ്രിക്കിൻ്റെ സ്ലാബും കൂടി ഉണ്ടാക്കട്ടെ. ഓക്കെ, അങ്ങനെ അത് സെറ്റ്. ഇനി നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്താളാം. ഓക്കെ, അങ്ങനെ ആ ചെറിയൊരു പാലം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവിടേക്ക് പോകാനും വരാനും സുഖമാണ് ഗൈസ്. പിന്നെ ഈ ഒരു സെർവറിൽ ഒരൊറ്റ വെട്ട് കിട്ടുമ്പോഴേക്കും എല്ലാ മരം താഴെ വെക്കും. അധിക പ്ലെയേഴ്സും മരം മുഴുവനായിട്ട് മുറിക്കുന്നില്ല, അതുകൊണ്ടാണ് മല്ലു ഇങ്ങനെ ആക്കിയത്. ഇതെന്തായാലും നന്നായിട്ടുണ്ട്, സമയം ലാഭിക്കാം. അതിനനുസരിച്ച് ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി കുറയും, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും സെർവറിൽ കയറിയതല്ലേ, നമുക്കെന്തായാലും വേറെ ഏതെങ്കിലും ഒരു ബേസ് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നെതർ പോർട്ടലിൽ കയറാം. ഞാൻ നെതർ ഹബ്ബുമായിട്ട് ലിങ്ക് ചെയ്തില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നമായിരിക്കും. എന്നാലും നമുക്ക് പോവാം. എനിക്ക് നെതർ ഹബ്ബിൻ്റെ ആ ഏരിയ എവിടെയാണെന്ന് അറിയാം, അവിടേക്ക് പോയേക്കാം. ഓക്കെ, അങ്ങനെ നെതർലെസ് പോണായിണ്ട്. നമുക്കെന്തായാലും അവിടേക്കൊന്ന് പോവാം, ഏതെങ്കിലും ഒരു ബേസ് പോയിട്ട് എന്നിട്ട് വിസിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നെതർ ഹബിൽ എത്താനായിണ്ട്. ഈ ഒരു ലാഡറിൽ നിന്ന് മേലോട്ട് കയറിയാൽ അവിടേക്ക് എത്തും. നമുക്ക് പോവാം. ഇന്ന് ഫുഡ് കഴിച്ചേക്ക്. ഓക്കെ, പോട്ടെ. ഒന്ന് താഴോട്ട് പോയാൽ സീനാവും. അയ്യോ, ഇപ്പോൾ പോയി പോയി പോയി. ഓ, എൻ്റെ പൊന്നെ, ലാഡറിൽ പോകാൻ ഇത്രയും പ്രശ്നമോ? ഓ, പോയി. ആ, ഒരു ശബ്ദം. ഓക്കെ, അങ്ങനെ മുകളിലെത്തി. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ബേസ് ഉണ്ടോ നോക്കാം. ആ ഓക്കെ ഗൈസ്, ഇവിടേക്കൊരു വഴി കാണുന്നുണ്ട്. ഓ, ഡിസൈൻ അടിപൊളിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ, ഇത് പൊളിച്ച്. ഏ, നെതർ പോർട്ടൽ ഇവിടെ അല്ലേ? ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി വരാം. പോട്ടെ പോട്ടെ. അയ്യോ, ഓക്കെ, അങ്ങനെ ഏതോ ഒരു ബേസിൽ വന്ന് എത്തിയിട്ടുണ്ട്. നല്ല ലേഗ അടിക്കുന്നുണ്ട്, കാര്യമായിട്ട് വന്നോ പണി തെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതോ ഒരു വീടുണ്ട്, അതങ്ങനെ പുറത്തേക്ക് കിടക്കുക. സ്റ്റോറേജ് ഏരിയ, ഇങ്ങോട്ട് നെതർ പോർട്ടൽ. ഓക്കെ, ഇവിടെ നിന്ന് പുറത്തേക്ക് എങ്ങനെയാണ് പോവുക? അങ്ങനെ പുറത്തേക്ക് എത്തി. ഇത് ഏതോ ഒരു ഐലൻഡാന്ന് തോന്നുന്നു ഗൈസ്. ഓ, വീട് കൊള്ളാലോ. ഇതാരാ ബേസാന്ന് എഴുതി വെച്ചില്ലല്ലോ. ഈ ബേസിൻ്റെ ഉടമസ്ഥൻ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. ഇവിടെ എന്താ, അയൺ ഫാമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, മറ്റേ ഇത് വുഡ് എടുക്കുന്നത്. ആ, മറ്റേ സംഭവം മനസ്സിലായി മനസ്സിലായി. ഓക്കെ, കെ എൽ കിങ് എന്ന് പറഞ്ഞ ഒരു ബ്രോൻ്റെ ബേസാണ് ഗൈസ്. അവിടെ ക്ലൈമേറ്റ് ആരാ നോക്കിയപ്പോൾ കണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബീക്കൺ ഉണ്ട്. പിന്നെ അതാ, ഇവിടെ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ട്. ഓ, ട്രേഡിംഗ് ഹാളിൻ്റെ ഫ്ലോറ് നൈസായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അവിടെ ഒരു എൻചാൻറ്റിങ് റൂമുണ്ട്. ഓ, ഇത് കൊള്ളാലോ, സെറ്റപ്പാണല്ലേ. പിന്നെന്താ, ഇവിടെ അതാ ഒരു ബ്രീഡർ ഉണ്ട്. പിന്നെന്താ, ഓ, ആ മല നോക്ക് ഗൈസ്, സീന് മല. ഓക്കെ, നമുക്ക് ഇവിടെ വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നില്ല ഗൈസ്. ഇതെന്താ, അയ്യോ, ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് തന്നെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ എൻ്റെ മേഘ സർവറിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ.